സ്പീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് റയൽ മാഡ്രിഡിനെ കുറിച്ച് സംസാരിക്കാം. റയൽ മാഡ്രിഡ് ലാലീഗയുടെ തലപ്പത്ത് തുടരുകയാണ്. റയൽ മാഡ്രിഡും ബാഴ്സലോണയും തമ്മിൽ 3 പോയിൻറ്റ്സിൻ്റെ വ്യത്യാസം മാത്രമാണുള്ളത്. അപ്പോൾ റയൽ മാഡ്രിഡ് സാന്റിയാഗോ ബെർണബിയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന മത്സരത്തിൽ 3-1 എന്നുള്ള സ്കോർ ലൈനാണ് സെവിയെ പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടത്. ഈ കാർലോ ആൻസെലോട്ടിയുടെ റയൽ മാഡ്രിഡിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഒരു കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്. അതായത് ഒരു മത്സരം ചേസ് ചെയ്യുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഒരു വിജയത്തിന് വേണ്ടി കളിക്കുന്ന ഒരു സാഹചര്യത്തിൽ, റയൽ മാഡ്രിഡിൻ്റെ ബെസ്റ്റ് നമ്മൾ കാണുന്ന അപ്പോഴാണ്. അതായത് ഒരു ഗോളിന് ഡൗൺ ആയിട്ടിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഒപ്പോസിഷൻ ടീം ഒന്ന് ഈക്വലൈസർ നേടുന്ന സാഹചര്യത്തിലോ, അപ്പോഴാണ് റയൽ മാഡ്രിഡ് അവരുടെ ആ ഒരു തനി സ്വരൂപം കാഴ്ചവെക്കുന്നത്. അത് കാർലോ ആൻസെലോട്ടിയുടെ ടീമിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ലാലിഗ ക്യാമ്പയിലും ചില മത്സരങ്ങൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര രസമാണ്. അവർ ഒരു ഗിയർ അങ്ങോട്ട് മാറ്റി കളിക്കുന്നതാണ് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു മത്സരത്തിലും സെവിയ ഈക്വലൈസർ നേടിയതിനു ശേഷമുള്ള റയൽ മാഡ്രിഡിൻ്റെ പെർഫോമൻസ് വേറെ ലെവലായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. ആ ഒരു വിന്നറിന് വേണ്ടിയിട്ട് അവർ കളിക്കുമ്പോൾ അവരുടെ ഒരു എനർജി വേറെ ലെവലാണ്. അവരുടെ ആ ഒരു ഫ്ലൂയിഡിറ്റി വേറെ ലെവലായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ കരിം ബെൻസിമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആൾക്ക് ഇഞ്ചുറി പറ്റിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പകരം റോഡ്രിഗോ ഒരു ഫോൾസ് നയൻ ആയിട്ട്, നമ്പർ നയൻ ആയിട്ടാണ് കളിക്കുന്നതെങ്കിലും ഒരു ഫോൾസ് നയൻ ആയിട്ടാണ് അദ്ദേഹം കളിക്കുന്നതായിരുന്നത്. കൂടുതലും ആ ഒരു മിഡ്ഫീൽഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. അദ്ദേഹം ലെഫ്റ്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു, റൈറ്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആള് ആ ഒരു ഫോൾസ് നയൻ പൊസിഷനിൽ അദ്ദേഹത്തിൻ്റെ ലിങ്കപ്പ് പ്ലേ ഒക്കെ വേറെ ലെവലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു ഒരു പ്ലെയറിനെ കൂടി കാർലോ ആൻസെലോട്ടി അങ്ങോട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. റോഡ്രിഗോ അസാധ്യമായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അധികം ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു വിഷയമുണ്ട് അവിടെ. പക്ഷേ റോഡ്രിഗോ ബ്യൂട്ടിഫുൾ ഫുട്ബോളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ റയൽ മാഡ്രിഡ് ടീമിൽ നല്ല രീതിയിൽ ലിങ്കപ്പ് പ്ലേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. പിന്നെ സ്വാഭാവികമായിട്ടും വിനീഷ്യസ് ജൂനിയർ അവിടെ വേറെ ലെവൽ ഫുട്ബോളാണ് കളിക്കുന്നത്. നമുക്കറിയാം. പിന്നെയുള്ളത് ഫെഡേ വാൽവെർദയാണ്. മറ്റൊരു ഒരു കിട്ടിലൻ ഗോൾ കൂടി അടിച്ചിരിക്കുകയാണ്. ആള് പിന്നെ മോൺസ്റ്ററാണ്. വേറെ ലെവൽ ഫുട്ബോൾ കളിക്കുന്ന ഒരാളാണ് നമുക്കറിയാം. ആളെ കുറിച്ച് നമുക്ക്, അല്ലെങ്കിൽ ആളുടെ ഗോളിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. എന്തായാലും ആ ഒരു മിഡ്ഫീൽഡിൽ ചൊമേനിയും ക്രൂസും മോഡ്രിച്ചും ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മത്സരത്തിൽ. പിന്നെ റൈറ്റ് ബാക്കായിട്ട് ലൂക്കസ് ബാസ്കസ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മെൻഡി ആയിരുന്നു ലെഫ്റ്റ് ബാക്കായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ റയൽ മാഡ്രിഡ് ആദ്യം ഗോൾ അടിക്കുന്നത് നമ്മൾ കണ്ടു. അത് വിനീഷ്യസ് ജൂനിയർ ആ ഒരു മോണ്ടിയലിൻ്റെ അടുത്ത് നിന്ന് ലെഫ്റ്റിൽ ബോൾ വിൻ ചെയ്തിട്ട് ആൾ ബോക്സിലേക്ക് ഡ്രൈവ് ചെയ്ത് പോയിട്ട് ആളുടെ വിഷൻ എന്ന് പറയുന്ന അവിടെ കിടിലം വിഷനാണ്. അവിടെ റോഡ്രിഗോ ബോക്സിലുണ്ട്. പക്ഷേ ലൂക്ക മോഡ്രിച്ചിൻ്റെ റൺ അദ്ദേഹം കാണുകയും ലൂക്ക മോഡ്രിച്ചിന് കൊടുത്തിട്ടുള്ള ആ ഒരു പാസ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ പാസ്സാണ്. അത് നമുക്ക് ഈസി ആയിട്ട് തോന്നും, പക്ഷേ അത് അത്ര എളുപ്പമല്ല ആ ഒരു പാസ് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ലൂക്ക മോഡ്രിച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഈസി ഫിനിഷാണ്. പക്ഷേ ആളുടെ റണ് കിടലിനായിരുന്നു വിഷൻ. വിനീഷ്യസിൻ്റെ ബ്രില്ലിയൻ്റ് ആയിരുന്നു അവിടെ. അങ്ങനെ റയൽ മാഡ്രിഡ് ലീഡ് എടുക്കുകയാണ്. അങ്ങനെ പിന്നീട് സെക്കൻഡ് ഹാഫിൽ സെവിയ ഈക്വലൈസർ നടന്നൊരു കാഴ്ചയുണ്ട്. അവിടെ വിനീഷ്യസ് ജൂനിയറിൻ്റെ മിസ്റ്റേക്കിൽ നിന്നാണ് അവിടെ ആ ഒരു ഗോളിൻ്റെ തുടക്കം. അതായത് മോണ്ടിയൽ വിനീഷ്യസ് ജൂനിയറിൻ്റെ അടുത്ത് നിന്ന് പൊസിഷൻ വിൻ ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു കിഡ്ലൻ പാസ്, വെയ്റ്റേജ് ഓഫ് പാസ്, റിവേഴ്സ് ബോളാണ്, കിഡ്ലൻ പാസ് കൊടുത്തിരിക്കുകയാണ്. അവിടെ ലമേലയുടെ ബോക്സിലേക്കുള്ള റണ്ണും അടിപൊളിയായിരുന്നു. അങ്ങനെ ലമേല അത് ഒരു ടൈഡി ഫിനിഷ് അവിടെ നടത്തുകയാണ്. അങ്ങനെ 1-1 എന്നുള്ള സ്കോർ ലൈനിൽ മത്സരമാകുകയാണ്. 53-ാമത്തെ മിനിറ്റിലും കാരണം ആ ഈക്വലൈസർ പിറക്കുന്നത്. പിന്നെ അതിനുശേഷം കാർലോ ആൻസെലോട്ടിയുടെ ടീം കുറച്ചുകൂടെ എനർജിയോട് കൂടി കളിക്കാൻ തുടങ്ങി. ആൾ പിന്നെ കമവിംഗ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അസെൻസിയോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. ചൊമേനിക്ക് എത്ര മികച്ചൊരു ഇമ്പാക്റ്റ് ഒരു മത്സരത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കമവിംഗ വന്നിട്ട് ആ ഒരു മിഡ്ഫീൽഡിൽ കുറച്ചുകൂടെ ആ ഒരു എനർജി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അസെൻസിയോ നമുക്കറിയാം ഒരു പോയിൻ്റ് പ്രൂവ് എന്നുള്ള രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു റയൽ മാഡ്രിഡിൻ്റെ രണ്ടാമത്തെ, അല്ലെങ്കിൽ മത്സരത്തിൽ രണ്ടാമത്തെ ഗോൾ പിറക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂവ്മെൻറ്റിനൊടുവിലാണ്. അതായത് ഒരു കൗണ്ടർ അറ്റാക്കിംഗ് സിറ്റുവേഷനാണ്. അപ്പോൾ അതിൽ റോഡ്രിഗോ ആണ് അത് തുടങ്ങി വെക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. റോഡ്രിഗോ ഫെഡേ വാൽവെർദയ്ക്ക് പാസ് കൊടുക്കുന്നു. ഫെഡേ വാൽവെർദ അസെൻസിയോ പിക്ക് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു മിഡ്ഫീൽഡിൽ അവർ നല്ല രീതിയിൽ ബോൾ മൂവ് ചെയ്തിട്ട്, അപ്പോൾ റോഡ്രിഗോ ആ ഒരു സെൻട്രൽ ഏരിയയിലില്ല. അപ്പോൾ സെൻട്രൽ ഏരിയയിലേക്ക് മൂവ്മെൻ്റ് നടത്തിയിരിക്കുന്നത് വിനീഷ്യസ് ജൂനിയറാണ്. അതൊക്കെ അവയർനെസ് ആണ്, അതൊക്കെ കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ആൾ ആ ഒരു സെൻറ്ററിലേക്ക് മൂവ്മെൻറ്റ് നടത്തുമ്പോൾ അസെൻസിയോ നല്ലൊരു പാസ് കൊടുക്കുകയാണ്. അങ്ങനെ വിനീഷ്യസ് ജൂനിയർ ഒരു 1-on-1 സിറ്റുവേഷനിലേക്ക് ചെന്നെത്തിപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ലൂക്കസ് വാസ്കസ് നല്ലൊരു റണ്ണ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളവിടെ ആൾക്ക് വേണമെങ്കിൽ അടിക്കാമായിരുന്നു, പക്ഷേ ആൾ സെൽഫിഷ് ആകാതെ ആ ബോള് ലൂക്കസ് വാസ്കസിന് കൊടുക്കുകയാണ്. വാസ്കസ് അത് മനോഹരമായിട്ട് ഒരു ടാപ്പിങ്ങിലൂടെ ഫിനിഷ് ചെയ്യുന്നു. ഈസി ഫിനിഷാണ്. അപ്പോൾ ആ ഒരു ഗോൾ ഒരു വളരെ വളരെ നല്ലൊരു ഗോളാണ്, ഒരു ടീം ഗോളാണ് റയൽ മാഡ്രിഡ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മത്സരത്തിലേക്ക് തിരികെ വരുന്നു. പിന്നെയാണ് ഫെഡേ വാൽവെർദയുടെ ഗോൾ നമ്മൾ കാണുന്നത്. 81-ാമത്തെ മിനിറ്റിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ.
ആ ഒരു ഗോളിന്റെ ബിൽഡപ്പിൽ റയൽ മാഡ്രിഡിന്റെ ഫോൾസ് നയൻ ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്ന റോഡ്രിഗോ അത് ലെഫ്റ്റിലേക്ക് ഡ്രിഫ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആള് സെന്ററിൽ നിന്നിട്ടുണ്ടായിരുന്ന അസെൻസിയോയെ പിക്ക് ചെയ്യുന്നു. അസെൻസിയോ ആണെങ്കിൽ ഈ ഒരു സെക്കൻഡ് ഹാഫിൽ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അസെൻസിയോ ഉടനെ തന്നെ തന്റെ റൈറ്റ് സൈഡിലൂടെ റൺ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന ഫെഡേ വാൽവർദി കൊടുക്കുകയാണ്. ഫെഡേ വാൽവർദേ ആ ഒരു ബോൾ റിസീവ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഇത് അടിച്ചുകൊണ്ട് ആ ഒരു വല തുളച്ച് പണ്ടാറടക്കി കളയണം. ആള് ആ ഒരു ബോൾ റിസീവ് ചെയ്യുന്നു, ഒരു കിടിലൻ തണ്ടർ ബോൾട്ട് സ്ട്രൈക്ക് അടിക്കുകയാണ്, കിടിലൻ ഗോള്. അങ്ങനെ റയൽ മാഡ്രിഡ് മൂന്നാമത്തെ ഗോൾ മത്സരത്തിലടിക്കുകയാണ്, മത്സരത്തെ കിൽ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഫെഡേ വാൽവർദിയെ സംബന്ധിച്ചിടത്തോളം ആള് തുടർച്ചയായി മൂന്നാമത്തെ ലാലിഗ മത്സരങ്ങളിലും ഗോൾ അടിച്ചിരിക്കുകയാണ്. പാസോണക്കെതിരടിച്ചു, എൽചക്കെതിരടിച്ചു, ഇപ്പം ദാ ഈ ഒരു മത്സരത്തിലും അടിച്ചിരിക്കുകയാണ്. മൊത്തം 7 ഗോളുകളാണ് ഓൾ കോമ്പറ്റീഷൻസിൽ അദ്ദേഹം അടിച്ചു കൂട്ടിയിരിക്കുന്നത്. 6 ഗോളുകൾ ലാലിഗയിൽ ഓൾറെഡി അടിച്ചു കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഫെഡേ വാൽവർദി എന്ന് പറയുന്ന മോൺസ്റ്റർ ആൾ വേറെ ലെവലിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആൾ ആ ഒരു വിങ്ങറായിട്ട് കളിക്കുമ്പോഴും മിഡ്ഫീൽഡറായിട്ട് കളിക്കുമ്പോഴും ഒക്കെ ഒരു വല്ലാത്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാർലോ ആൻസിലോട്ടി എന്ന് പറയുന്ന മാനേജർക്ക് നമ്മൾ ക്രെഡിറ്റ് കൊടുത്തേ മതിയാകുള്ളൂ. പക്ഷേ ഫെഡേയുടെ കളി കാണാൻ തന്നെ ഭയങ്കര രസമാണ്, കണ്ടിരുന്നു പോകും. കാരണം എല്ലായിടത്തും ഉണ്ടാവും, ഗ്രൗണ്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഫെഡേ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും അങ്ങനെ റയൽ മാഡ്രിഡ് വിജയിച്ച് കയറിയിരിക്കുകയാണ്, ടോപ്പിൽ നിൽക്കുകയാണ്. റയൽ മാഡ്രിഡും ബാഴ്സലോണയും തമ്മിൽ നിലവിൽ ടൈറ്റിൽ റേസ് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇതാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.